ഈയൊരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രെഡിറ്റർ കറക്റ്റർ മെത്തേഡാണ് അപ്പോൾ ഇത് രണ്ട് ടൈപ്പായിട്ട് രണ്ട് തവണ ആയിട്ടാണ് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഡബ്ല്യു ഫോർ പി ആണ് പ്രെഡിറ്ററാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഡബ്ല്യു ത്രീ പ്ലസ് എച്ച് ബൈ ട്വൻറ്റി ഫോർ ഇൻറ്റു ഫിഫ്റ്റി ഫൈവ് എഫ് ഓഫ് ടി ത്രീ ഡബ്ല്യു ത്രീ മൈനസ് ഫിഫ്റ്റി നയൻ എഫ് ബ്ല്യു ടു പ്ലസ് തേർട്ടി സെവൻ എഫ് ഓഫ് ടി ഐ ഡബ്ല്യു ഐ അല്ല ടി വൺ ഡബ്ല്യു വൺ മൈനസ് നയൻ എഫ് ഓഫ് ടി നോട്ട് ഡബ്ല്യു നോട്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് പ്രെഡിറ്റർ ആയിട്ട് വരുന്നത് ഇതാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കറക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് വരുന്നതാണ് ഡബ്ല്യു ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും ഇനി ഡബ്ല്യു ത്രീ പ്ലസ് എച്ച് ബൈ ട്വൻറ്റി ഫോർ ഇൻറ്റു നയൻ എഫ് ഓഫ് ടി ഫോർ പിന്നെ വരുന്നത് ഡബ്ല്യു ഫോർ പി നമ്മൾ മുന്നേ കണ്ടുപിടിച്ചത് പ്ലസ് നയൻറ്റീൻ എഫ് ഓഫ് ടി ത്രീ ഡബ്ല്യു ത്രീ മൈനസ് ഫൈവ് എഫ് ഓഫ് ടി ടു ഡബ്ല്യു റ്റു പ്ലസ് എഫ് ഓഫ് ടി വൺ ഡബ്ല്യു വൺ ഇതാണ് നമ്മുടെ ഡബ്ല്യു ഫോർ കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഫോമുല അപ്പോൾ നമുക്ക് ഇവിടെ പറയും ഇപ്പോൾ ആദംസ് ഫോർത്ത് ഓർഡർ അല്ലെങ്കിൽ പ്രെഡിറ്റഡ് കറക്റ്റഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യാൻ പറയും അങ്ങനെയാണെങ്കിൽ പ്രിഡ്ജർ കറക്റ്റർ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ വേണം ഡബ്ല്യു നോട്ട് ക്വസ്റ്റനിൽ നമുക്ക് തന്നിട്ടുണ്ടാവും അതേപോലെ തന്നെ ഡബ്ല്യു വണ്ണ് ഡബ്ല്യു ടു ഡബ്ല്യു ത്രീ വരെയുള്ള വാല്യൂസ് നമ്മൾ രംഗക്കുട്ട മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്താണ് ഫൈൻഡ് ചെയ്യണം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ വാല്യൂസൊക്കെ ഫൈൻഡ് ചെയ്യാൻ ഇത് ഫൈൻഡ് ചെയ്തിട്ട് വേണം ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോസിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ രംഗം കൂട്ടാൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫോമുലയിലേക്ക് ഈ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇനി ഡബ്ല്യു ഫൈവ് പി കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ വരുവാൻ വിചാരിക്കുക അതിപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ ടീയുടെ വാല്യൂസ് നിങ്ങൾ നോക്കുക ടീടെ വാല്യൂസ് ഇപ്പോൾ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ആയിരിക്കും എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ആ ഒരു ടീയുടെ വാല്യൂസ് നമ്മൾക്ക് എവിടെയൊക്കെ ലാസ്റ്റായിട്ട് ഒരു സ്റ്റെപ്പിൽ നമുക്ക് ടു അപ്ലൈ ചെയ്യേണ്ടി വരും ഈ ഒരു ടി ഫോറൊക്കെ കണ്ടില്ലേ ടി ഫോറ് പോലെ നമുക്ക് ലാസ്റ്റ് അതിൻ്റെ വാല്യൂ ടു ആയിട്ട് വരും അവിടെ ആ ഒരു മെത്ത് എന്താണ് ആ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെയാണ് ആലോചിക്കേണ്ടത് അങ്ങനെ ടി ഫോറിൻ്റെ വാല്യൂ ടു ആവുന്ന കേസ് ടി ഫോറിൻ്റെ എന്നല്ലാട്ടോ പക്ഷെ ഇത് വരുമ്പോൾ ചിലപ്പോൾ ടി എയിറ്റിൻ്റെ അതുപോലെ ടി ഒക്കെ ആയിരിക്കും ടു ആയിട്ട് വരിക അങ്ങനെ നോക്കിയിട്ട് അത് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഞാനിവിടെ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ നമ്മുടെ എഫ് വാല്യൂ അതുപോലെ ടീയുടെ വാല്യൂ വൈ നോട്ട് അല്ല വൈ ഓഫ് സീറോ എച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളുല്ലോ അത് മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ

ഇനി രംഗ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കെ വൺ കണ്ടുപിടിക്കണം എച്ച് എഫ് ഓഫ് ടി ഐ ഡബ്ല്യു വൺ അല്ല ഡബ്ല്യു ഐ അതുപോലെ തന്നെ കെ ടു എന്ന് പറയുന്നത് എച്ച് എഫ് ഓഫ് ടി ഐ പ്ലസ് എച്ച് ബൈ ടു ഡബ്ല്യു ഐ പ്ലസ് കെ വൺ ബൈ ടു ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ഇതൊക്കെ നമ്മൾ രംഗ മെത്തേഡ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കെ വണ്ണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ വാല്യൂസ് മാത്രം കെ വണ്ണിൻ്റെ വാല്യൂസ് അല്ല ഡബ്ല്യു വണ്ണിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് ചെയ്താൽ കിട്ടുന്നതാണല്ലോ ഡബ്ല്യു വണ്ണിൻ്റെ വാല്യൂ പോയിൻ്റ് എയ്റ്റ് ടു നയൻ ത്രീ അതുപോലെ ഡബ്ല്യു ടുവിൻ്റെ വാല്യൂ വൺ പോയിൻ്റ് ടു വൺ ഫോർ വൺ ഡബ്ല്യു ത്രീയുടെ വാല്യൂ വൺ പോയിൻ്റ് സിക്സ് ഫോർ എയ്റ്റ് നയൻ ഇങ്ങനെ ഇതിൻ്റെ വാല്യൂസ് മാത്രമാണ് ഞാനിവിടെ എഴുതുന്നത് ഇനി നമ്മൾക്ക് ഇത് ഈ ഒരു ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡബ്ല്യു ഫോ പി എന്ന് പറയുന്നത് ഡബ്ല്യു ത്രീ പ്ലസ് എച്ച് ബൈ ട്വൻറ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് എഫ് ഓഫ് ടി ത്രീ ഡബ്ല്യു ത്രീ മൈനസ് ഫിഫ്റ്റി നയൻ എഫ് ഓഫ് ടി ടു ഡബ്ല്യു ടു പ്ലസ് തേർട്ടി സെവൻ എഫ് ഓഫ് ടി വൺ ഡബ്ല്യു വൺ മൈനസ് നയൻ എഫ് ഓഫ് ടി നോട്ട് ഡബ്ല്യു നോട്ട് ഇതാണ് നമ്മുടെ ഫോമുല വരുന്നതെന്ന് നിങ്ങൾക്കറിയാലോ ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ ഡബ്ല്യു ത്രീ നമ്മളിവിടെ കൊടുക്കുക വൺ പോയിൻ്റ് സിക്സ് ഫോർ എയ്റ്റ് നയൻ പ്ലസ് എച്ച് ബൈ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ടു ബൈ ട്വൻറ്റി ഫോർ ഇൻ ഫിഫ്റ്റി ഫൈവ് ഇൻറ്റു എഫ് നമുക്ക് ഇവിടെ എങ്ങനെയാണ് നമ്മുടെ എഫ് വരുന്നത് വൈ മൈനസ് ടി സ്ക്വയർ പ്ലസ് വൺ എന്നുള്ള ഫോമിലല്ലേ അപ്പോൾ വൈ എന്ന് പറയുന്നത് ഇത് ടിയും ഇത് വൈയും ആ ഒരു ഫോമിലല്ലേ കിടക്കുന്നത് വൈ ഡബ്ല്യു ത്രീ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് സിക്സ് ഫോർ എയ്റ്റ് നയൻ മൈനസ് പോയിൻ്റ് സിക്സ് സ്ക്വയർ പ്ലസ് പോയിൻ്റ് സിക്സ് എന്ന് പറയാൻ കാരണം ടി ത്രീയാണ് അപ്പോൾ ടി നോട്ട് എന്ന് പറഞ്ഞാൽ സീറോ ടി എന്ന് പറയുമ്പോൾ സീറോ കൂടെ പോയിൻറ്റ് ടു ആഡ് ചെയ്യുക അപ്പോൾ പോയിൻറ്റ് ടു ടി ടു എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഫോർ ടി ത്രീ എന്ന് പറയുമ്പോൾ പോയിൻറ്റ് സിക്സ് അങ്ങനെ 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 വണ് വരെ വരും അപ്പോൾ ഇത് ആഡ് ചെയ്തു മൈനസ് ഫിഫ്റ്റി നയൻ ഇൻറ്റു One point two one four one minus point four square plus one plus thirty seven into point eight two nine three minus point two square point two square plus one minus nine into point five minus zero square plus വൺ ഇതിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ ടു പോയിൻറ്റ് വൺ ടു സെവൻ ടു ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഡബ്ല്യു ഫോറാണ് കണ്ടുപിടിക്കേണ്ടത് ഡബ്ല്യു ഫോറിൻ്റെ ഇക്വേഷൻ എന്താണ് ഡബ്ല്യു ത്രീ പ്ലസ് എച്ച് ബൈ ട്വൻറ്റി ഫോർ ഇൻറ്റു നയൻ എഫ് ഓഫ് ടി ഫോർ ഡബ്ല്യു ഫോർ പി പ്ലസ് നയൻറ്റീൻ എഫ് ഓഫ് ടി ത്രീ ഡബ്ല്യു ത്രീ മൈനസ് ഡബ്ല്യു റ്റു പ്ലസ് എഫ് ഓഫ് ടി വൺ ഡബ്ല്യു വൺ ഇതിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഡബ്ല്യു ത്രീ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് സിക്സ് ഫോർ എയിറ്റ് നയൻ എച്ച് ബൈ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിൻറ്റ് ടു ബൈ ട്വൻറ്റി ഫോർ എന്നിട്ട് ബാക്കി എല്ലാം ഇതേപോലെ തന്നെ നയൻ ഇൻറ്റു ഇതിൻ്റെ ടി ഫോർ ഡബ്ല്യു ഫോർ പി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം വൈ മൈനസ് ടി സ്ക്വയർ പ്ലസ് വൺ ഉള്ള ഫോമിലോട്ടാണ് കൊടുക്കേണ്ടത് വൈ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഫോർ ആണ് അപ്പോൾ ടു പോയിൻറ്റ് വൺ ടു സെവൻ ടു മൈനസ് ടി സ്ക്വയർ ടി ഫോർ ടി ഫോർ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് എയിറ്റിൻ്റെ സ്ക്വയർ ആണ് പ്ലസ് വൺ ഇങ്ങനെ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇട്ടു പോയിൻ്റ് വൺ ടു സെവൻ ടു ആണ് ഓക്കെ അപ്പം നമുക്ക് ഡബ്ല്യു ഫോർ വരെ കിട്ടി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് എത്ര സ്റ്റെപ്പ് ചെയ്യണം എന്ന് നമ്മൾ നമ്മളിങ്ങനെയാണറിയാം ഇവിടെ ഇപ്പോൾ എയ്റ്റ് അല്ലേ ഇപ്പോൾ ടി ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് എയ്റ്റ് ആണ് ടി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ് നമ്മൾക്ക് ഇവിടെ വണ്ണ് ടീയുടെ വാല്യൂ വണ്ണ് വരെ ഉള്ളതാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ ഈ ഒരു നമ്മൾ ചെയ്യുന്ന ഫോർമുലയിൽ വണ്ണ് വരണം പോയിൻ്റ് എയ്റ്റ് ഇനി നെക്സ്റ്റ് നമ്മൾ ഡബ്ല്യു ഫൈവ് എത്തുമ്പോൾ എന്തായിരിക്കും വണ്രിക്കും അവിടെ വരിക അത്രയും വരെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഫോമില് യൂസ് ചെയ്തിട്ട് വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഡബ്ല്യു ഫൈവും കൂടെ കണ്ടുപിടിക്കണം ഡബ്ല്യു ഫൈവ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡബ്ല്യു ഫോർ പി ഉള്ളത് നെക്സ്റ്റ് നമ്മൾ ഡബ്ല്യു ഫൈവ് പി ആയിരിക്കും കണ്ടുപിടിക്കുക അപ്പോൾ ഡബ്ല്യു ഫോർ പ്ലസ് എച്ച് ബൈ ടു ഇവിടെ ടി ത്രീ ഉള്ളിടത്തൊക്കെ ഫോർ ആവും ടി ടു ഉള്ളിടത്ത് ടി ത്രീ ആയിരിക്കും ഈ ടു ഉള്ളിടത്തൊക്കെ ത്രീ ആവും അതുപോലെ വണ്ണുള്ളവടത്ത് ടു ആവും നോട്ട് ഉണ്ടാവില്ല പകരം മണ്ണായിരിക്കും അങ്ങനെ സാധാരണ പോലെ തന്നെ ഈ ഇക്വേഷനിൽ വാല്യൂസ് കൊടുക്കണം ഇവിടെ നിങ്ങൾ കണ്ടോ അപ്പോൾ ഡബ്ല്യു ഫോർ കണ്ടു ഡബ്ല്യു ഫോർ പ്ലസ് എച്ച് ബൈ ട്വൻറ്റി ഫോർ നയൻ എഫ് ഓഫ് ടി ഫൈവ് ഡബ്ല്യു ഫൈവ് പി ആണ് അപ്പോൾ ഫൈവ് പി നമ്മളതിന് മുന്നേ കണ്ടുപിടിച്ച് വയ്ക്കണം ഫൈവ് പിയുടെ വാല്യൂസ് എങ്ങനെ വരുന്നത് നമ്മൾ ഫോർ പി ഉണ്ടായിരുന്ന അതേ സംഭവം തന്നെ ജസ്റ്റ് മാറ്റിയെന്നുള്ളൂ ഡബ്ല്യു ത്രീൻ്റെ അടുത്ത് കൊടുത്ത് ഇവിടെ ഡബ്ല്യു ഫോർ ആക്കി അങ്ങനെ ആ വാല്യൂസൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ വാല്യൂസ് കിട്ടി അങ്ങനെ ഡബ്ല്യു ഫൈവ് വരെ ഫൈവ് എന്ന് പറയുമ്പോൾ കണ്ടോ ഇവിടെ ടീയുടെ സ്ഥാനത്ത് വണ്ണ് വന്നു അപ്പോൾ ആ ഒരു വണ്ണ് വരെ നമുക്ക് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വണ്ണ് വരെയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ ഫോമുലയിൽ വണ്ണ് വരുന്നത് വരെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കണം ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്